ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് വിൻസി ജോയ്. എജു സ്കിൽസ് ഒഇടി ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലെ തന്നെ ഒരു മെമ്പറാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒഇടി ട്രെയിനിങ്ങിന് വേണ്ടി പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻസും എങ്ങനെ യൂസ്ഫുള്ളായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ്. സോ നമുക്ക് തുടങ്ങാം. എജു സ്കിൽസ് ഇൻ്റർനാഷണൽ ഒഇടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒഇടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനെയും തികച്ചും സൗജന്യമായി ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം നിലനിർത്തിക്കൊണ്ടു പോകുന്നതും എല്ലാവിധ സപ്പോർട്ട് തരുന്നതും എല്ലാം നമുക്കറിയുന്ന നമ്മുടെ മെന്റർ ഫാദർ സലീൻ ജോസഫാണ്. ഫാദറിനോട് കൂടെ ചേർന്ന് അഡ്മിൻ സൗമ്യ ശ്യാം ഫാദറിനോടും അഡ്മിൻ സൗമ്യ ശ്യാമിനോടും ചേർന്ന് കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരു അഡ്മിൻ പാനലും പല എംപവറിംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാറ്റ്ഫോം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ പ്ലാറ്റ്ഫോം, ഒരു ടെലഗ്രാം പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. ഒഇടി എജു സ്കിൽസ് ഇൻ്റർനാഷണൽ എന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ടെലഗ്രാം ഗ്രൂപ്പിലാണ്. അതിനുവേണ്ടി നിങ്ങൾക്കും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ ചെന്ന് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ബേസിക് ഇൻഫോർമേഷൻസ് എല്ലാം സേവ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നിങ്ങളുടെ ഹോം പേജ്, ടെലഗ്രാം ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഇങ്ങനെയായിരിക്കും. അതിൽ ലെഫ്റ്റ് സൈഡ് കോർണറിൽ ഒരു 3 lines ഉണ്ട്. ആ 3 lines ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സ് നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിങ്ങളെ, നിങ്ങളുടെ സമ്മതം കൂടാതെ മറ്റു ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക്, നമുക്ക് ആവശ്യമില്ലാത്ത പല ടെലഗ്രാം ഗ്രൂപ്പുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഒഇടി അല്ലാതെ തന്നെ, ഒഇടിയായും ഒഇടി അല്ലാതെയും പലതരത്തിലുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾ നിലവിലുണ്ട്. സോ അതിലൊന്നും ഇൻക്ലൂഡ് ആവാതിരിക്കാൻ സേഫ്റ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെറ്റിങ്സിൽ സെറ്റിങ്സ് എടുത്ത് അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നോബഡിയായി ചേഞ്ച് ചെയ്ത് വെച്ചാൽ നിങ്ങളെ മറ്റുള്ളവർക്ക് ആർക്കും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അതോടുകൂടെ തന്നെ ഫോൺ നമ്പർ നിങ്ങൾക്ക് വിസിബിളാക്കി വയ്ക്കാതിരിക്കാം. സോ ഫോൺ നമ്പർ സെലക്ട് ചെയ്ത് നോബഡി ഓർ യുവർ കോൺടാക്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും നിങ്ങളുടെ നമ്പറും കാണാനായി സാധിക്കുകയില്ല. ഇതെല്ലാം പ്രൈവസി സെറ്റിങ്സിന് വേണ്ടി മാത്രം പറയുന്നവയാണ്, പ്ലാറ്റ്ഫോമുമായി റിലേഷൻ ഉള്ളവയല്ല. ദെൻ ഒഇടി ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് എജു സ്കിൽസ് ഇൻ്റർനാഷണൽ ടെലഗ്രാം പ്ലാറ്റ്ഫോമിൻ്റെ ഹോം പേജ്. നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഹോം പേജ് ഇതായിരിക്കും. ഇതിൽ നിങ്ങൾക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും ടോപ്പിലായി കാണുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ നെയിം ആൻഡ് ഐക്കൺ. അവിടെ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ജോയിൻ ലിങ്ക് കാണാവുന്നതാണ്. ആ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒഇടി പഠിക്കുന്ന മറ്റ് സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഈ കാണുന്ന ലിങ്ക്, ഇൻവൈറ്റ് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനായി സാധിക്കും. ദെൻ ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫോർമേഷൻസ് ആണ്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദറിൻ്റെ നമ്പർ, ഫാദർ സലീൻ ജോസഫിൻ്റെ വാട്സപ്പ് നമ്പർ, ദെൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഇമെയിൽ അഡ്രസ്സ്, അസസ്മെൻറ്റുകളും അസൈൻമെൻറ്റുകളും എല്ലാം സബ്മിറ്റ് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ താഴെയുള്ളതാണ് നോട്ടിഫിക്കേഷൻ ഐക്കൺ. മെസ്സേജസ് വരുന്നതിനുള്ള അലേർട്ട് ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കാം. താഴെയുള്ള ഓപ്ഷനാണ് ആഡ് മെമ്പേഴ്സ്. മറ്റ് സ്റ്റുഡൻസിനെ ഓർ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നേഴ്സസിനെ എല്ലാം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആഡ് മെമ്പേഴ്സ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയാണോ ആഡ് ചെയ്യേണ്ടത് അവരെ സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, ദെൻ ഹോം പേജിലോട്ട് തന്നെ തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾ ആദ്യമായി ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അഥവാ നിങ്ങൾ കുറച്ചധികം സമയം ഗ്രൂപ്പിൽ വരാതെ പിന്നെ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, നടന്നത് എന്താണ്, അത്യാവശ്യമായി അറിയേണ്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായുള്ള ഓപ്ഷനാണ് പിൻഡ് മെസ്സേജ്. ഗ്രൂപ്പ് ഹെഡിങ്ങിന് തൊട്ട് താഴെ കാണുന്നതാണ് പിൻഡ് മെസ്സേജ്. അത് പിൻഡ് മെസ്സേജിൽ റൈറ്റ് സൈഡിലുള്ള പിൻ ഐക്കണിൽ ടച്ച് ചെയ്താൽ ഇതുവരെ പിൻ ചെയ്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് നോട്ടീസും നിങ്ങൾക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ
ഒരുപാട് മെസ്സേജസിൻ്റെ ഉള്ളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് മെസ്സേജ് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാനായി ഈ പിൻഡ് മെസ്സേജ് ടച്ച് ചെയ്യുക, അത് റീഡ് ചെയ്യുക. ഇതെല്ലാം അഡ്മിൻസിന് മാത്രമാണ് പിൻ ചെയ്യാൻ സാധിക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട മെസ്സേജ് മാത്രമേ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടാവുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഒരു ബ്രീഫ് അവയർനെസ് കിട്ടാൻ ഇന്ന് എന്താണ് ഗ്രൂപ്പിൽ പ്രധാനമായും നടക്കുന്നത്, അറിഞ്ഞിരിക്കേണ്ടത്, അപ്കമിങ് സെഷൻസ്, ലൈവ്സ്, എല്ലാം നിങ്ങളറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയുള്ള എല്ലാ കാര്യങ്ങളും ഈ പിൻഡ് മെസ്സേജിൽ ഉണ്ട്. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് മെസ്സേജ് ഉള്ളതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ പോകുന്നു എന്ന ഒരു മെയിൻ കൺസേണിനുള്ള റിപ്ലൈ ആണ് ഇത്. സോ പ്ലീസ് പിൻഡ് മെസ്സേജിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ദെൻ ഈ ഗ്രൂപ്പിൽ എല്ലാ സ്റ്റുഡൻസിനും ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റെസ്ട്രിക്ഷൻസ് ഇല്ല. സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇവിടെ താഴെ ടൈപ്പ് മെസ്സേജ് കേഴ്സർ വന്ന് നിൽക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ദെൻ റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് ടച്ച് ചെയ്താൽ ആ മെസ്സേജ് അവിടെ ഡെലിവറായി കാണിക്കും. ഇട്ട മെസ്സേജ് നമ്മൾ ഡെലിവറി ചെയ്ത മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ലോങ് പ്രസ് ചെയ്ത് റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിലുള്ള ഡിലീറ്റ് ബട്ടൺ ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഡിലീറ്റ് ആവുന്നതാണ്. ദെൻ താഴെ റൈറ്റ് സൈഡിൽ തന്നെ താഴെയുള്ള മൈക്രോഫോൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് സൗണ്ട് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കാൻ സാധിക്കും. ഗ്രൂപ്പിൽ തന്നെ ഡിസ്കഷൻ്റെ സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കൺസേൺസും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് താഴെയുള്ള മൈക്രോഫോൺ. ദെൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇമ്പോർട്ടൻ്റായി അറിയേണ്ട കാര്യമാണ് ഫയൽസ് എവിടെയാണ്, അതായത് OET പ്രാക്ടീസ് ചെയ്യാനുള്ള ഞങ്ങൾക്കുള്ള മെറ്റീരിയൽസ് എവിടെയാണ് ലഭ്യമായിട്ടുള്ളത്, അതിനുവേണ്ടി ചെയ്യേണ്ടതും ഗ്രൂപ്പിൻ്റെ നെയിം ടച്ച് ചെയ്യുക. താഴെ ആഡ് മെമ്പേഴ്സിന് താഴെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് മെമ്പേഴ്സ്, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് കാണാം. ദെൻ നെക്സ്റ്റ് വൺ മീഡിയ. മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൂപ്പിൽ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ഇമേജസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡ്സ്, PPTകൾ, ഓരോ സ്റ്റുഡൻസും പ്രിപ്പയർ ചെയ്തിട്ടുള്ള PPTകൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫയൽസ്. ഫയൽസ് എന്ന് പറയുന്നതും ഇതുവരെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള PDF ഫയൽസ് ആൻഡ് വേർഡ് ഫയൽസ്, ദെൻ വീഡിയോസ്, ഇതെല്ലാം ഇതിലായിരിക്കും. റിവൈസ്ഡ് അസസ്മെൻറ്റ് ഫോം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഇതിലുണ്ട്. ദെൻ ലിസണിങ് മൊഡ്യൂളിൻ്റെ ആണെങ്കിൽ സ്ക്രിപ്റ്റും ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. ടച്ച് ചെയ്താൽ അത് ഓപ്പൺ ആകും. അത് വ്യൂ ചെയ്യണമെങ്കിൽ, PDF ആണെങ്കിൽ വ്യൂ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് PDF വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. എയ്തർ MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് PDF ഓപ്പൺ ചെയ്യാനും കാണുവാനും സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ലിങ്ക്സ്. ലിങ്ക് എന്നുദ്ദേശിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ സെഷൻസിനും, ഓരോ സെഷൻസിനും ലൈവ് സെഷൻസിനും കയറാനുള്ള ലിങ്കും, അതോ ഏതൊക്കെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ ലിങ്കെല്ലാം ഇവിടെ കിട്ടുന്നതാണ്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൻ്റെ ആയാലും യൂട്യൂബിലെ ലിങ്കുകളായാലും ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന, മെയിൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ മ്യൂസിക്. മ്യൂസിക് മീൻസ് ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വോയിസും, ഇൻക്ലൂഡിങ് ലിസണിങ്ങിൻ്റെ വോയിസസും ഇവിടെ നിന്നാണ് നാം എടുക്കേണ്ടത്. റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എല്ലാ ഓഡിയോ ഫയൽസും ഇതിലുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ടെലഗ്രാം പ്ലാറ്റ്ഫോമിലെ, ടെലഗ്രാമിലെ തന്നെ മൈക്രോഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത വോയിസസ് ആണ് ഇതിൽ. വോയിസ് ഫയലിൻ്റെ അകത്ത് നിന്നും നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നത്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻസ്ട്രുമെൻറ്റിലോ അല്ലെങ്കിൽ ലിസണിങ്ങിൻ്റെ തന്നെ ഓഡിയോസോ ഉള്ളതാണ് മ്യൂസിക്കിൽ. വോയിസിലുള്ളത് പ്ലാറ്റ്ഫോമിൻ്റെ മൈക്രോഫോണിൽ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മ്യൂസിക് സെഗ്മെൻ്റ് ആണ്. ഓക്കെ,
ഇത്രയുമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ടെലഗ്രാമിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫയൽസും മീഡിയാസും ദെൻ മ്യൂസിക്കുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.